എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു തോരനാണ്, കോളിഫ്ലവർ തോരൻ. അതാണ് നമ്മളിന്ന് തയ്യാറാക്കുന്ന റെസിപ്പി. വളരെ ടേസ്റ്റി ആയിട്ടൊരു തോരനാണ്. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻസായിട്ട് അറിയിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിച്ചുകൊള്ളുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മുടെ തോരന് വേണ്ടിയിട്ട് ഞാനൊരു വലിയ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇത് കഴുകി വെച്ചിരിക്കുക കേട്ടോ. പക്ഷെ അത് പോരാ, ഈ കോളിഫ്ലവറിനകത്ത് ചെറിയ ചെറിയ പുഴുക്കളൊക്കെ ഉണ്ടാവും. ഉള്ള അഴുക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കോളിഫ്ലവർ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കുക. മുറിച്ചില്ലെങ്കിലും പ്രശ്നമില്ല, ചെറിയ ചെറിയ ഇതളുകളായിട്ട് നമുക്ക് ഇങ്ങനെ അതിനകത്ത് തന്നെ ഇങ്ങനെ വേർതിരിച്ചെടുക്കാൻ പറ്റും. കൈ വെച്ച് ചെയ്താലും മതി. അങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് വിനാഗിരിയും ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ കോളിഫ്ലവർ ഇതേപോലുള്ള ചെറിയ ചെറിയ പീസുകളാക്കി ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് തിളപ്പിച്ചിട്ട് ഊറ്റിക്കളയാനുള്ളതാണ്. ഈ കോളിഫ്ലവർ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമ്മളൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് അല്പം ഏകദേശം ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ഏകദേശം ഒരു ടേബിൾ സ്പൂൺ ഒരു ആപ്പിൾ സിഡർ വിനിഗറാണ് ചേർത്തിട്ടുള്ളത്. നമുക്ക് അതുകൂടി ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഏകദേശം ഒരു സ്പൂണോളം ആപ്പിൾ സിഡർ വിനിഗർ കൂടി ചേർത്ത് കൊടുക്കാം. അതാണ് നമുക്ക് ഏറ്റവും നല്ലത് കേട്ടോ. ഭയങ്കര ഗുണമാണ്. നമ്മളെ സാധാരണ വിനിഗറിനെക്കാളും കുറച്ചും കൂടി ന്യൂട്രീഷൻ കൂടുതലാണ് നമ്മുടെ ആപ്പിൾ സിഡർ വിനിഗറിന്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് ഓഫാക്കാം. അധികം വേഗമൊന്നും വേണ്ട കേട്ടോ, നമുക്ക് അതൊന്ന് ക്ലീൻ ആക്കി കിട്ടിയാൽ മതി. ഇനി ഈ വെള്ളം ഒന്ന് നമുക്ക് ഊറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കണം. ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് തോരൻ്റെ പരുവത്തിൽ ചെറുതായിട്ട് മുറിച്ചെടുക്കുക, അല്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് ഒന്ന് പൊടിഞ്ഞ് കിട്ടിയാൽ മതി. നമുക്ക് ആ രീതിയിൽ നമുക്കൊന്ന് ചെയ്തെടുക്കാം. പിന്നെ മിക്സിയിൽ ഇടുവാണെങ്കിൽ നല്ലോണം വെള്ളമൊക്കെ തോർന്നതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാവൂ കേട്ടോ, അല്ലെങ്കിൽ അത് കുഴഞ്ഞു പോവും. അപ്പോൾ ഇതൊന്ന് തണുക്കട്ടെ. അപ്പോൾ ആ കോളിഫ്ലവർ ഒന്ന് തണുക്കുന്ന സമയം കൊണ്ട് നമുക്കിതിന് വേണ്ട അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഒരു അരമുറി തേങ്ങ ചിരകി അത് ചേർത്ത് കൊടുക്കാം. നമ്മളെടുക്കുന്ന കോളിഫ്ലവറിനനുസരിച്ചിട്ട് നമ്മൾ തേങ്ങ എടുത്താൽ മതി. അരമുറി തേങ്ങ ചിരകി അത് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു മൂന്നല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ ജീരകം, സാദാ ജീരകമാണ്. ഇത് ഇത്രയും ചേർത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം. ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ദേ നമ്മൾ അരപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. ഈ രീതിയിൽ വേണം നമ്മൾ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാൻ. വെള്ളമൊന്നും ഒഴിക്കേണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. അപ്പം നമ്മുടെ കോളിഫ്ലവർ ഒന്ന് തണുത്തിട്ടുണ്ട്. നമുക്കത് മിക്സിയിലേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. ചെറുതായിട്ടൊന്ന് തരുതരിപ്പായിട്ടൊന്ന് അടിച്ചെടുക്കാം. മൊത്തത്തിൽ ഇടണ്ട, കുറേശ്ശെ കുറേശ്ശെ ഇട്ട് അടിച്ചെടുത്താൽ മതി. ഇന്നെങ്കിൽ അത് കുഴഞ്ഞു പോകും. കുറച്ചിട്ടിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. കോളിഫ്ലവർ എല്ലാം നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. തെയ്യൻ്റെ രീതിയിലാണ് നമ്മൾ പൊടിച്ചു വെക്കേണ്ടത്. തോര തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമുക്ക് രണ്ട് വറ്റൻമുളക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു സവാള, ഒരു മീഡിയം സൈസ് സവാള പൊത്തി അരിഞ്ഞതും, പിന്നെ ഒരു പച്ചമുളക് വട്ടത്തിലരിഞ്ഞതുമാണ്. അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒരുപാട് അങ്ങ് ഗോൾഡൻ ബ്രൗൺ ഒന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. ആ സമയത്ത് നമ്മളിത് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കോളിഫ്ലവർ ചേർത്തതിന് ശേഷം ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം.
അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് മൂടി വെച്ച് വേവിക്കണം കേട്ടോ. കോളിഫ്ലവർ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ അടച്ച് വെക്കുവാണ്. നമ്മൾ മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ കോളിഫ്ലവർ ഒക്കെ ഏകദേശം നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള അരപ്പില്ലേ, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പും കൂടി ചേർത്തതിന് ശേഷം വീണ്ടും ഒരു 5 മിനിറ്റും കൂടി ഒന്ന് മൂടി വെക്കുക. ആ അരപ്പ് ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഇളക്കണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ഈ കോളിഫ്ലവർ കൊണ്ടൊന്ന് കവർ ചെയ്തങ്ങ് വെച്ചാൽ മതി. അതൊന്ന് വെന്തതിന് ശേഷം നമുക്ക് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പൊന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ, വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ചും കൂടി ഉപ്പ് വേണം, ഇച്ചിരി കുറവാണ്. അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ കോളിഫ്ലവർ തോരൻ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റുള്ളൊരു തോരനാണ്. നമുക്ക് വേറെ പച്ചക്കറിയൊന്നും ഇല്ലെങ്കിൽ കോളിഫ്ലവർ വെച്ചത് ഇതേപോലെ നല്ലൊരു തോരൻ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ജസ്റ്റ് ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കാം. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ രുചികരമായ കോളിഫ്ലവർ തോരൻ തയ്യാറായി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.